നമസ്കാരം. കാവ്യ മാധവൻ ഒളിവിൽ പോയു. ക്രൈംബ്രാഞ്ചിൽ അന്വേഷിച്ചിട്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ചെന്നൈയിലാണെന്നുള്ള വിവരമാണ് അവസാനം പുറത്തു കിട്ടിയത്. കാവ്യ മാധവൻ്റെ വീട്ടിൽ ഇപ്പോൾ നോട്ടീസ് എത്തിച്ചിരിക്കുകയാണ്. കാവ്യ മാധവൻ തിങ്കളാഴ്ച രാവിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തണം. പോലീസ് ക്ലബ്ബ് ആലുവയിലെത്തണം. അവിടെ വെച്ച് ചോദ്യം ചെയ്യണം. സുപ്രധാനമായ ചില തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കിട്ടിയെന്നാണ് പറയുന്നത്. എന്താണ് തെളിവുകൾ? സൂരജുമായിട്ടുള്ള ശരത്തുമായിട്ടുള്ള സംഭാഷണം, പിന്നെ അതേപോലെ പിന്നെ ദിലീപും കാവ്യമാധവനുമായുള്ള സംഭാഷണം, അതേപോലെ സൂരജും അതേപോലെ ഹൈദരാലിയുമായിട്ടുള്ള സംഭാഷണം തുടങ്ങിയുള്ള 6 ശബ്ദ ശകലങ്ങളാണ് ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് എത്തിച്ചിരിക്കുന്നത്. ഇതിലെല്ലാം പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കാവ്യ മാധവൻ്റെ വിരോധമാണ് ഈ അതിജീവിതയായ നടിയെ, അതായത് നടിയെ പീഡിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ള വിവരം, പൾസർ സുനിയെ ഉപയോഗിച്ചത്, പൾസർ സുനി ആ നടിയെയും കൊണ്ട് ഒരു കാറിൽ കയറ്റി വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചെയ്യിച്ച്, അശ്ലീലപരമായ കാര്യങ്ങൾ ചെയ്യിച്ച്, ആ പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യിച്ച്, അതെല്ലാം വീഡിയോ പകർത്തിയ കാര്യങ്ങളെല്ലാം പിന്നെ പ്രവർത്തിച്ചത് കാവ്യ മാധവാണ്, ദിലീപല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാന സൂരജ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ചേട്ടനല്ല, സൂരജ് പറയുന്നതാണ് സഹോദരി ഭർത്താവാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഇതിൽ ദിലീപല്ല പ്രതി, കാവ്യ മാധവാണ് പ്രതി എന്ന് പറയുന്നു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് കൊണ്ടുവരുന്നത്. എന്നാൽ ഇവിടെയെല്ലാം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം, കാവ്യ മാധവ് ഈ കാര്യത്തിൽ എല്ലാം അറിയാം, ഈ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇതിൽ ക്രൈംബ്രാഞ്ച് കൊണ്ടുവരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിലെല്ലാം തന്നെ ഗൂഢാലോചന, വധഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ഒരു തെളിവുമില്ല എന്നുള്ളതാണ്. സായി ശങ്കറിനെ അറസ്റ്റ് ചെയ്തു. സായി ശങ്കറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കുറേ തെളിവുകൾ ഞാൻ പുറത്തു കളഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴും ക്രൈംബ്രാഞ്ചിന് കൃത്യമായി മനസ്സിലാക്കാത്ത കാര്യം, ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ ഫോണ് ഏത് വർഷത്തേതാണ്? പണ്ടുണ്ടായ സംഭവങ്ങൾ ചിത്രീകരിച്ചത് ആ വർഷത്തേതല്ലേ? എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയ ഫോൺ എന്ന് പറയുന്നത് ഏറ്റവും പുതിയ മോഡലുള്ള ഫോണാണ്. ആ മോഡലുള്ള ഫോണിൽ എങ്ങനെ 2016 മുതൽ ഈ സംഭവം ഉണ്ടായ കാലഘട്ടം മുതൽ ഉണ്ടായുള്ള സാധനങ്ങൾ ചിത്രീകരിക്കുന്നു? വിചിത്രമല്ലേ ക്രൈംബ്രാഞ്ചിൻ്റെ നെട്ടോട്ടം. അപ്പോൾ ഇവിടെ കാവ്യ മാധവിനെ അറസ്റ്റ് ചെയ്യും ഇല്ല എന്നുള്ള വലിയ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. കാവ്യ മാധവന് വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടിയെ, അതായത് നടിയെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയത്, പൾസർ സുനിയെ കൊണ്ടൊക്കെ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ആരോപണം. ഇതിനകത്ത് കാവ്യ മാധവ് അറസ്റ്റിലാകാൻ എല്ലാ സാധ്യതയും ഉണ്ടെന്ന് എല്ലാ തരത്തിലും പ്രചരണം നടക്കുന്നുണ്ട്. കാവ്യ മാധവ് തിങ്കളാഴ്ച ഹാജരാകുമെന്നുള്ള റിപ്പോർട്ടാണ് ആദ്യം വന്നതെങ്കിൽ ഇപ്പോൾ കാവ്യ മാധവ് ഒളിവിലാണെന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ നടൻ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിന് കാരണം ഈ സംഭാഷണങ്ങളിൽ നിന്ന് കിട്ടിയ ചില വിവരങ്ങളാണ്. നാദിർ ഷാ ജയിലിൽ പോവുകയും ജയിലിൽ നിന്നുള്ള ചില സംഭാഷണങ്ങൾ വന്നു. ആ സംഭാഷണങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് നാദിർ ഷാ ജയിലിൽ പോയി പൾസർ സുനിയെ കണ്ടിട്ടുള്ളത് എന്തിനാണ് എന്നുള്ള ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ദിലീപിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള സംഭവങ്ങൾ കോർത്തിണക്കുകയും അങ്ങനെ ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഒന്നും തന്നെ യാതൊരു തെളിവും കോടതിയിൽ വന്നിട്ടില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ അലട്ടുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സെഷൻസ് കോടതിയിലെ കേസ് ഏതുവിധേന തള്ളാനുള്ള തെളിവുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. ദിലീപിനെ കൊടുക്കാനുള്ള ഒരു തെളിവും ഇതുവരെ കോടതിയിൽ എത്തിയിട്ടില്ല എന്നുള്ള വസ്തുതയാണ് ക്രൈംബ്രാഞ്ചിനെ തുറച്ചു നോക്കുന്നത്. ഇതിനിടയിലാണ് ഈ ബാലചന്ദ്രകുമാർ കുറേ തെളിവുമായി വന്നു എന്ന് പറഞ്ഞ് സംഭവ പ്രശ്നത്തിൽ വന്നത്. ഇതിനെതിരെ ദിലീപ് കൊടുത്ത ഹർജിയിൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യം എന്താണ്? ദിലീപ് കൊടുത്ത ഹർജിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്നെ പറ്റിയുള്ള കാര്യങ്ങളിൽ ഒരു തെളിവും ഇതുവരെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടില്ല. ഞാൻ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല. ഞാൻ ഏതെങ്കിലും ഗൂഢാലോചന പറഞ്ഞ ആരെയും ആക്രമിച്ചാൽ പോയിട്ടില്ല. ഞാൻ എവിടെയെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ആയുധങ്ങളുമായിട്ട് പോയിട്ടില്ല. എങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ്. അതിൽ വസ്തുതയുണ്ട്. ഹൈക്കോടതിയിലുള്ള കേസ് എന്ന് പറയുന്നത് ഗൂഢാലോചന നിലനിൽക്കാനുണ്ടോ കേസ് എന്നുള്ളതാണ്. അതായത് ADGP സന്ധ്യ, അതേപോലെ മുൻ SP ആയിരുന്ന AV ജോർജ്, അതേപോലെ ബിജു പൗലോസ്, ഇതേപോലെ തുടങ്ങിയുള്ള
പോലീസ് ഉദ്യോഗസ്ഥന്മാർ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വകവരുത്താൻ വേണ്ടി ദിലീപ് പ്ലാൻ ചെയ്തു ഗൂഢാലോചന നടത്തിയെന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത്. എന്നാൽ ബാലചന്ദ്രകുമാറിൻ്റെ ടേബോ അതേപോലെ ലാപ്ടോപ്പ് ഇതുവരെ കൊടുക്കാത്തതിൽ തന്നെ ദുരൂഹത വർദ്ധിക്കുകയാണ്. അവിടെയും ഇവിടെയുമുള്ള കഷ്ണങ്ങളായ ക്ലിപ്പിങ്ങുകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഒരാൾ തമ്മിൽ സംസാരിക്കുന്നതോ അതിൽ എന്തെങ്കിലും പരസ്പരം പുലഭ്യം പറയുന്നതോ അല്ലെങ്കിൽ കൊല്ലുമെന്ന് പറയുന്നതോ ഒന്നും ഗൂഢാലോചനയായി കണക്കാക്കാൻ പറ്റില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിലീപ് ഹൈക്കോടതിയിൽ ഗൂഢാലോചന കേസ് ക്വാഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. ഇതിനിടയിലാണ് മൊബൈൽ ഫോണിലെ രേഖകളെല്ലാം മൊബൈൽ ഫോണിലെ തെളിവുകളെല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ച് രംഗത്ത് വന്നത്. ഇവിടെയാണ് വളരെ സായി ശങ്കറിനെ ഇതിന് ഹാക്കറായ ഇത്തരം കാര്യങ്ങൾ ഹാക്ക് ചെയ്യാൻ കഴിവുള്ള ഇതെല്ലാം റേസ് ചെയ്യാൻ കഴിവുള്ള വിദഗ്ധനായ സായി ശങ്കറിനെ പോലീസ് കേസിൽപ്പെടുത്തിയത്. ആ കേസിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ജാമ്യം കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് പുട്ടപർത്തിയിൽ നിന്നാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം നേരിട്ട് ക്രൈംബ്രാഞ്ച് ഓഫീസ് തിരുവനന്തപുരം പോയി ഹാജരായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ പലതവണ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ശബ്ദശകലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ശബ്ദശകലങ്ങൾ ക്രൈമിനും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ ക്രൈം പുറത്തുവിടുന്നതാണ്. ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതിയിലുള്ള ഗൂഢാലോചന കേസ് റദ്ദാക്കാനുള്ള ദിലീപിൻ്റെ കേസ് അന്ത്യവാദം കഴിഞ്ഞ് വിധിക്ക് വെച്ചിരിക്കുകയാണ്. ആ വിധിയെ പറ്റി പറയുമ്പോൾ ഇതുവരെയുള്ള വസ്തുതകൾ പഠിക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിനെതിരെയുള്ള കേസ് ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്ന കേസ് തള്ളാനാണ് സാധ്യത. ബേസിക്കായിട്ട് 120B പ്രകാരമുള്ള ഗൂഢാലോചന കേസ് എടുക്കണമെങ്കിൽ അതിൻ്റേതായ കൃത്യമായിട്ടുള്ള പിന്നെ എവിഡൻസ് വരണം. അതായത് ഒരു ഗൂഢാലോചന കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരാളെ ആക്രമിക്കാൻ ശ്രമിച്ചു, അതിന് ആയുധങ്ങൾ പിടിച്ചെടുത്തു അല്ല ആക്രമിച്ചു, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമാണ് ഗൂഢാലോചന കേസ് നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം നടന്നിരിക്കണം, നടന്നതുമായി ബന്ധപ്പെട്ട് വേണം ഗൂഢാലോചന. എന്നാൽ ഇവിടെ അങ്ങനെയൊരു സംഭവമില്ല. ഗൂഢാലോചന എന്തിനാണ്? ഈ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു എന്ന ഗൂഢാലോചനയാണ്. അങ്ങനെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞാൽ പോരാ, അവരെ ഏതെങ്കിലും അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാൻ ദിലീപ് ശ്രമിച്ചിരിക്കണം, ഏതെങ്കിലും ഗുണ്ടകളെ ഇറത്തുന്ന ആയുധങ്ങൾ പിടിച്ചെടുത്തിരിക്കണം. ഇങ്ങനെയൊരു സംഭവമില്ല. എന്നാൽ ഇപ്പോൾ ഇരുട്ടിൽ തപ്പുന്ന ക്രൈംബ്രാഞ്ച് പല കിംവദന്തികളും ഈ ബാലചന്ദ്രകുമാർ വഴി പുറത്തുവിടുന്നുണ്ടെങ്കിലും ബാലചന്ദ്രകുമാർ എന്തുകൊണ്ടാണ് ലാപ്ടോപ്പും അതേപോലെ ഹാർഡ് ഡിസ്കും ഈ ടാബും കൊടുക്കാത്തത്? അത് മൊബൈൽ വഴി പിടിച്ചെടുത്തു, മൊബൈൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ദുരൂഹത സൃഷ്ടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ മൊബൈൽ രണ്ട് മൊബൈൽ എന്ന് പറയുന്ന രണ്ട് മൊബൈൽ 2020 ഇറങ്ങിയ മൊബൈലാണ്. ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ രണ്ട് മൊബൈലാണ്. ആ രണ്ട് മൊബൈൽ എങ്ങനെയാണ് 2018 കാലത്തെ കാര്യങ്ങൾ ചിത്രീകരിക്കാൻ പറ്റുന്നത്? ഇവിടെയാണ് ക്രൈംബ്രാഞ്ച് പരാജയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് എല്ലാം തന്നെ ഒരു കഥയുണ്ടാക്കി അതിൻ്റെ പിന്നിൽ പോകുന്നു, അത് വാർത്തയാകുന്നു. ഇപ്പോൾ ഇതാ കാവ്യ മാധവിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഇപ്പോൾ ഇതാ ശരത്തിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു, ഹൈദരാലിയെ ചോദ്യം ചെയ്യാൻ പോണു. ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ വരുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തോടെ കേസിനെ കോർത്തിണക്കാൻ പറ്റുന്ന ഒരു കാര്യവും വരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാവ്യ മാധവ് ഇതിൻ്റെ അകത്ത് ചോദ്യം ചെയ്യപ്പെടുമായിരിക്കാം, ചിലപ്പോൾ അതിൽ അറസ്റ്റ് ചെയ്യപ്പെടുമോ ഇല്ലയെന്നൊക്കെ നമുക്ക് അറിയേണ്ട കാര്യം. നമുക്ക് കിട്ടിയ പുറത്തുള്ള വിവരങ്ങളാണ്, ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഉള്ളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് ക്രൈംബ്രാഞ്ചിലെ ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇപ്പോഴുള്ളതെല്ലാം തന്നെ ഒന്നും ഈ കേസുമായി കോർത്തിണക്കാൻ പറ്റുന്ന തെളിവുകളില്ല എന്നുള്ളതാണ്. വെറുതെ അവസാനം മാറുന്നത് ക്രൈംബ്രാഞ്ചാണ്. കാരണം ദിലീപ് അവസാനം തിരിച്ച് കേസ് കൊടുക്കുമ്പോൾ കുടുങ്ങും എന്നുള്ള കൃത്യമായുള്ള വിവരമാണ് ഇപ്പോൾ ബിജു പൗലോസിനെയും അതേ മറ്റുദ്യോഗസ്ഥന്മാരെയും അലട്ടുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആരാണ്? രാമൻപിള്ളയെ ഇതിനകത്ത് വലിച്ചൊഴിച്ചു, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോകണോ എന്നുള്ളതാണ്. രാമൻപിള്ളയെ പോലുള്ള ഒരാളെ ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, അദ്ദേഹത്തെ ഇതിനകത്ത് ഹറാസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ തിരിച്ചടി കിട്ടുന്നത് ആർക്കാണ്? പോലീസിനാണ്. നാളെ അദ്ദേഹം കേസ് ഫയൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാനനഷ്ടത്തിനടക്കം കേസിന് അദ്ദേഹം ശക്തമായ രൂപത്തിൽ മുന്നോട്ട് പോകും. അതിനെയൊന്നും നേരിടാൻ തെളിവില്ലാതെ ഉഴലുന്ന ഇരുട്ടിൽ തപ്പുന്ന ക്രൈംബ്രാഞ്ചിന് അവസാനം മുട്ടുമടക്കേണ്ടി വരും. അത് പോലീസ് സേനയെ മൊത്തം നശിപ്പിക്കുന്നതായിരിക്കും. മുമ്പ് നമുക്കെല്ലാവർക്കും നമ്പി നാരായണനെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസ് എന്താണുണ്ടായത്? ഇല്ലാത്ത കള്ളക്കേസ് കെട്ടിച്ചമച്ച് അവർ അദ്ദേഹത്തിൻ്റെ പേരിൽപ്പെടുത്തിയിട്ട് അവസാനം 1 കോടി രൂപ കേരള ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടി വന്നു. അവസാനം ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തേരാപ്പാരാ നടക്കുകയാണ്. അങ്ങനെ ഒരു അവസരം ക്രൈംബ്രാഞ്ച് ഉണ്ടാക്കരുത്, ഈ പോലീസ് സേനയ്ക്ക് അപമാനം ഉണ്ടാക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എൻ്റെ അറിവും വിവരം വെച്ചിട്ട് ഇതുവരെ കാവ്യ മാധവിനെതിരെയോ ദിലീപിനെതിരെയോ ഒരു മണ്ണാങ്കട്ടിയും ഈ ക്രൈംബ്രാഞ്ചിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതേപോലെ ഈ
ഏതെങ്കിലും ഇതിൽ നിലനിൽക്കുന്നതായ ഒരു ഫ്രെയിം ചെയ്യാമെന്ന് തെളിവ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.